നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾക്ക് പിന്നാലെ ട്രെയിനിന് നേരെ വ്യാജ ബോംബ് ഭീഷണി. ദർഭംഗയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ ബോംബ് ഭീഷണി. 1, 2, 5, 6, 5 ബീഹാർ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ട്രെയിനാണ് ബോംബ് ഭീഷണി ലഭിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം ഉത്തർപ്രദേശിലെ ഗോഡയിൽ വെച്ചാണ് സംഭവം. ഇത് യാത്രക്കാരിലും സുരക്ഷാ ഉദ്യോഗസ്ഥരിലും പരിഭ്രാന്തി പരത്തി. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. ഇന്നലെ വൈകിട്ടോടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഡൽഹി കൺട്രോൾ റൂമിൽ നിന്നുള്ള സൂചനയെ തുടർന്ന് GRPയും RPFും ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനകൾക്ക് ഉടൻ മുന്നറിയിപ്പ് നൽകി. രാത്രി 7:30 ട്രെയിൻ ഗോഡ ജംഗ്ഷൻ നിർത്തി ബോംബ് സ്ക്വാഡ് വിശദമായി പരിശോധിച്ചു. ഗോഡ സർക്കാർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ നരേന്ദ്രപാൽ സിംഗ് പറഞ്ഞു, വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും സംശയാസ്പദം മായ വസ്തുക്കളോ സ്ഫോടക വസ്തുക്കളോ കണ്ടെത്താനായില്ലെന്നും അധികൃതർ അറിയിച്ചു. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ ട്രെയിൻ അനുവദിച്ചു. വ്യാജ ബോംബ് ഭീഷണി വെച്ചവരെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്നും സിംഗ് പറഞ്ഞു. ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ബോംബ് സ്ക്വാഡ് എത്തി ട്രെയിൻ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ ട്രെയിൻ പാളങ്ങളിൽ അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടിടുന്ന സംഭവങ്ങളും ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഗ്യാസ് സിലിണ്ടർ, അതുപോലെ തന്നെ വലിയ മരക്കഷ്ണങ്ങൾ, അതുപോലെ തന്നെ കല്ലിൻ്റെ പാറകളുടെയും മറ്റു കഷ്ണങ്ങളെല്ലാം തന്നെ റെയിൽ പാളത്തിൽ കൊണ്ടിട്ട് വലിയ അപകടമുണ്ടാക്കാനാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈയിടെയായിട്ട് വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തലനാരിഴയ്ക്കാണ് ലോക്കോ പൈലറ്റ് അത് കണ്ട് ട്രെയിൻ നിർത്തുമ്പോൾ വലിയ അപകടങ്ങൾ ഒഴിവാകുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വിമാനങ്ങൾക്ക് നേരെ നിരന്തരം ബോംബ് ഭീഷണികൾ ഉയരുന്നുണ്ടായിരുന്നു. നേരത്തെ രാജ്യത്തെ 300 വിമാനങ്ങൾക്കായിരുന്നു ഇത്തരത്തിൽ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നത്. വിമാനങ്ങൾക്ക് നേരെ തുടർച്ചയുണ്ടാകുന്ന ബോംബ് ഭീഷണി സന്ദേശങ്ങളിൽ IT മന്ത്രാലയം മാർഗനിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങൾക്കാണ് കേന്ദ്ര നിർദ്ദേശങ്ങൾ നൽകിയത്. മെറ്റയും എക്സും അന്വേഷണത്തിന് സഹായിക്കണമെന്ന് IT മന്ത്രാലയം വ്യക്തമാക്കുന്നു. വിമാനങ്ങൾക്ക് നേരെ ഉണ്ടായ വ്യാജ ബോംബ് ഭീഷണി സന്ദേശത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രെയിനിന് ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. വിമാനങ്ങളിലെ വ്യാജ ബോംബ് ഭീഷണി വർദ്ധിച്ചു വരുന്നത് വിമാനയാത്രികരെ സാരമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പുതിയ മാർഗരേഖ പുറത്തിറക്കുകയായിരുന്നു കേന്ദ്രം. ഭീഷണി യഥാർത്ഥത്തിലുള്ളതാണോ വ്യാജമാണോ എന്ന് കൃത്യമായി കണ്ടെത്താൻ സമഗ്ര പരിശോധനയ്ക്ക് സുരക്ഷാ സമിതിക്ക് കൂടുതൽ അധികാരം നൽകും. ഭീഷണി മുഴക്കുന്നയാളുടെയോ സംഘടനയുടെയോ സാമൂഹിക മാധ്യമ മേൽവിലാസം വ്യാജമാണോ എന്ന് സമിതി സൂക്ഷ്മമായി പരിശോധിക്കും. ഭീഷണിപ്പെടുത്തുന്നവർക്ക് ഏതെങ്കിലും തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ടോ, ഭീഷണിക്ക് പിന്നിൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടോ, അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘങ്ങളുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. വിമാനത്തിന്റെ ടേക്ക് ഓഫിന് മുൻപ് ആളുകളെ ഒഴിപ്പിക്കൽ, അടിയന്തര ലാൻഡിംഗ്, യാത്രക്കാരെ അവരുടെ സാധനങ്ങളുടെയും സമഗ്ര പരിശോധന വീണ്ടും നടത്തൽ എന്നിവയ്ക്കെല്ലാം മുൻപായിട്ടാകും സമിതി ഭീഷണിയുടെ സ്വഭാവം പരിശോധിക്കുക. നിലവിലെ രീതി അനുസരിച്ച് ഏതെങ്കിലും ഭീഷണി ഉണ്ടായാലുടൻ ബന്ധപ്പെട്ട വിമാനത്താവളങ്ങളിൽ പരിശോധനാ സമിതി ചേർന്ന് ഭീഷണി ഗൌരവത്തിലുള്ളതാണോ വ്യാജമാണോ എന്ന് പരിശോധിക്കാറുണ്ട്. പുതിയ പശ്ചാത്തലത്തിൽ ബഹുതലങ്ങളിലുള്ള പരിശോധനയ്ക്ക് സമിതി തയ്യാറാകും. കാരണം ഇത്തരത്തിലുള്ള ഭീഷണികൾ നിരന്തരമായിട്ട് ഉയരുമ്പോൾ അത് വിമാന കമ്പനികൾക്കടക്കം മണിക്കൂറിൽ 13 മുതൽ 17 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഏതായാലും പുതുക്കിയ പദ്ധതി പ്രകാരം ഭീഷണി വന്നാൽ ഉടൻ ഫ്ലൈറ്റ് യാത്രക്കാരുടെ വിശദാംശങ്ങളുടെ പരിശോധന ആദ്യം നടത്തണം. ഈ പരിശോധന വിമാനത്തിൽ ഏതെങ്കിലും VIP യാത്രക്കാരുണ്ടോ എന്ന് കണ്ടെത്താനാണ്. അങ്ങനെയുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ഉടൻ എല്ലാ സുരക്ഷാ പ്രോട്ടോകോൾ നടപടികളും ഊർജിതമാക്കും.